ഇന്ന് നമസ്തേ കേരളത്തിന്റെ തുടക്കം മുതൽ ഒരു അതിഥിയെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഞെട്ടലോടെയാണ് കേരളം ഒരു വാർത്ത കണ്ടത്. ക്ഷേമ പെൻഷൻ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം അസിസ്റ്റന്റ് പ്രൊഫസർമാരടക്കമുള്ള ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്ത ആ വിവരം പുറത്തു വന്ന് സർക്കാർ തന്നെ സ്ഥിരീകരിച്ച് പുറത്തു വന്ന് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്ന, നമ്മളുമായി പങ്കുവെക്കാൻ കഴിയുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമസ്തേ കേരളത്തിനൊപ്പം രാവിലെ ചേരുന്നു. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. മിനിസ്റ്റർ, വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. സാധാരണഗതിയിൽ ഈ സാധാരണ ആളുകൾക്ക് തന്നെ എല്ലാ വർഷവും ഈ മസ്റ്ററിങ്ങും തുടർ നടപടികളും ഒക്കെ വേണ്ട ഒന്നിൽ ഇങ്ങനെ ഇത്രയും ആളുകൾ കയറിപ്പറ്റിയത് എങ്ങനെ എന്ന് ഒരു പിടിയും കിട്ടിയില്ല. എങ്ങനെയാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത്? അത് ഈ ധനകാര്യ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്താറുണ്ട്. ആകെ എല്ലായിടത്തും പരിശോധന നടത്തിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധനകൾ ചിലത് നടത്തും. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ നേരത്തെയും ചിലത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരിക്കൽ അസംബ്ലിയിൽ തന്നെ ഒരു ചോദ്യം വന്നിരുന്നു ഇത്തരം കാര്യത്തിൽ. അസംബ്ലിയിൽ തന്നെ ഒരു കാര്യത്തിൽ ഞാനൊരു മറുപടി പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയും ആളുകൾ 1400-ലധികം ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ജോലികളിൽ, സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നവർ രേഖ വന്നത്. അങ്ങനെ ഫയൽ വന്നിട്ട് നോക്കിയിട്ടാണ് അത് സംബന്ധിച്ച് കർശനമായിട്ടുള്ള നടപടി എടുക്കണം. ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വളരെ തെറ്റായൊരു കാര്യമാണല്ലോ അങ്ങനെ വാങ്ങുന്നത്. അതുവരെ ഒരുപക്ഷെ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നോക്കിയാലേ അറിയൂ. അതത് ഡിപ്പാർട്ട്മെൻറ്റുകളോടാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിലെ കൃത്യമായ പേരുകളും വിവരങ്ങളും ഉള്ളതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവരോട് ഇക്കാര്യങ്ങൾ ചോദിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. അപ്പോൾ ഒരുപക്ഷെ നേരത്തെ മേടിച്ചുകൊണ്ടിരുന്നത് തുടരുന്നതാണെങ്കിലും മസ്റ്റർ ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഞെട്ടലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇത്രയും ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ഒരു 100,000 രൂപയുടെ മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്കൊന്നും ഇത് എലിജിബിളല്ല. ഇതിപ്പോൾ സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് കൃത്യമായ കണക്കുകളുണ്ട്, അവർക്ക് ശമ്പളം കിട്ടുന്നതുകൊണ്ട്. എന്നാൽ വലിയ വരുമാനമുള്ളവരും ഇങ്ങനെ ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവാം. അതൊക്കെ ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കുന്ന, അവർക്ക് അത്യാവശ്യം ഒന്ന് ഒരു ആശ്വാസം എന്ന നിലയിൽ കൊടുക്കുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ. അത് ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നത് തെറ്റാണ്. അപ്പോൾ ഇതൊരു പരിശോധനയെ കണ്ടെത്തുകയാണ്. ഇത്തരം ചില കാര്യങ്ങൾ ഇനിയും ഒരു പക്ഷേ ഉണ്ടായേക്കാം, ഒരു പക്ഷേ അല്ല, തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാം. അത് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. അത്തരം തെറ്റായ വാങ്ങുന്നവരും അത് ഒഴിവാക്കേണ്ടതാണ്. ഇതൊരു വലിയ മെസ്സേജാണ് ഇത്തരം കാര്യങ്ങൾ. തീർച്ചയായിട്ടും 1458 നിൽക്കണമെന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ 100,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർ അങ്ങനെയുള്ള ആളുകളോ വാങ്ങാൻ പാടില്ലാത്തതാണ്. എന്നാൽ 62 ലക്ഷം പേരാണ് കേരളത്തിൽ ഇത് വാങ്ങുന്നത്. അപ്പോൾ തെറ്റായ ചില ആളുകൾ കടന്നു കൂടിയേക്കാം. അതൊരു ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് എല്ലാ പഞ്ചായത്തിലും ഉണ്ട്, അവർക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങൾ. മിനിസ്റ്റർ, ഈ നമുക്കിപ്പോൾ അതിൽ തന്നെ ഈ പാർട്ട് ടൈം സ്വീപ്പർമാരെ ഒക്കെ കണ്ട്, അവരൊക്കെ നേരത്തെ വാങ്ങിയിരുന്നതാവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് തുടർന്ന്. എങ്കിലും മസ്റ്ററിങ് ഉണ്ട് എല്ലാ വർഷവും. പക്ഷേ അപ്പോൾ ഈ ഗസറ്റഡ് ഓഫീസർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഒന്നും ആ നിലയിൽ ഈ പട്ടികയിൽ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇത് ഈ എല്ലാം 60 വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ ആവണമെന്നില്ല, അവരൊന്നും നോക്കിയാലേ അറിയൂ. അപ്പം പലതരത്തിലുള്ള പെൻഷനുകളുണ്ട്, പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർന്ന് കാണും. ആരായാലും ഈ പറഞ്ഞ ഏറ്റവും ചെറിയ ഒരു വരുമാനമുള്ള ആളുകൾക്ക് പോലും നമ്മുടെ ഈ പറഞ്ഞ പരിധിക്ക് മേലുണ്ട്. അപ്പോൾ അവർ വാങ്ങിക്കൊണ്ടിരുന്നവർ ഇത് ഓരോ വർഷവും മസ്റ്റർ ചെയ്തിട്ട് പുതുക്കി കാണും. മസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ഒരു പ്രാവശ്യം മേടിച്ചു, പിന്നെ ഇത് മസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ, ഞാൻ ഇങ്ങനെയാണ്, ഞാനിത് കറക്റ്റായിട്ട് എലിജിബിൾ ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താണല്ലോ അവർ വീണ്ടും മസ്റ്റർ ചെയ്യുന്നത്, പുതുക്കുന്നത്. ഓരോ വർഷം പുതുക്കുകയല്ലേ? അപ്പോൾ ഈ കാര്യം അറിയാതെ ചെയ്യാൻ പറ്റുമോ? ഇത് മേടിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് വേറൊരു വരുമാനം ഉണ്ട് എന്നുള്ള കാര്യം അറിയാതെ എനിക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. അത് ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കുറയും. മാത്രമല്ല, തെറ്റായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതാണ് മിനിസ്റ്റർ, അതൊരു ക്രൈം അല്ലേ? എന്തായാലും അറിയാതെ സംഭവിക്കില്ല, അറിഞ്ഞുകൊണ്ടായിരിക്കും, അതൊരു ക്രൈം അല്ലേ? ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യുമോ? തെറ്റായ രീതിയിൽ അത് വാങ്ങിയത് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കാനും ആവശ്യമായ നടപടിയെടുക്കാനുമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനോടേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗൗരവമായിട്ട് അത് നോക്കിയ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പല തരത്തിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ
പിന്നെ വളരെ സാധാരണക്കാരായ ജീവനക്കാരായിരിക്കും. അവർക്കുൾപ്പെടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മസ്റ്ററിങ് ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഏത് സ്ഥലത്തും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവമായി തന്നെ എടുക്കണമെന്നുള്ളത് പൊതുവായ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനും അവർക്ക് കൃത്യമായി കിട്ടേണ്ടത് കിട്ടാനും അതുറപ്പാക്കാൻ അനർഹമായി വാങ്ങുന്നവരെ ഒഴിവാക്കിയല്ലേ പറ്റും. അനർഹമായി വാങ്ങുന്നവരെ അത് വാങ്ങാതിരിക്കണ്ടേ? അതാണല്ലേ കാര്യം. കുറഞ്ഞ പക്ഷം ഇവർക്ക് ഈ പണം ലഭിക്കുമ്പോഴെങ്കിലും അറിയണം വേറെ എന്തെല്ലാം ന്യായം പറഞ്ഞാലും. പിന്നെ ഇത് അക്കൗണ്ടിൽ വന്നാലും കണക്കൊക്കെ നോക്കുന്നതാണല്ലോ. ഒരു വർഷം ഒരു 20,000 രൂപയോളം അധികം ഒരു അക്കൗണ്ടിൽ വരികയല്ലേ. 1,600 വെച്ച് മേടിക്കുന്നവരാണെങ്കിൽ 19,200 രൂപ ഒരു അക്കൗണ്ടിൽ വരികയല്ലേ ഒരു വർഷം. അപ്പോൾ ഓരോ മാസം വരുന്നതാണല്ലോ. പ്രത്യേകിച്ചും ഈ പ്രാവശ്യമൊക്കെ കുറേ കുടിശ്ശിക, ഈ വർഷം തന്നെ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 4-5 മാസത്തെ കുടിശ്ശിക ഒരു പലപ്പോഴായിട്ട് ഒരുമിച്ച് കിട്ടിയില്ല. ഈ വർഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും മാർച്ച് മാസത്തിലും 3 മാസത്തെ കിട്ടി. അതിനുശേഷം ഞാൻ പറഞ്ഞ റെഗുലർ കൂടാതെ കിട്ടി. അപ്പോൾ അത്രയും പണം വരുമ്പോൾ അറിയാതിരിക്കില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ